അപ്പോഴേ ഇത്തവണത്തെ ഓണം അങ്ങനെ പിഴിഞ്ഞോണം ആണോ അതോ എന്തെങ്കിലും തീരുമാനം ആയിട്ടുണ്ടോ? ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ സർക്കാർ കേന്ദ്ര സർക്കാരിനോട് കടം ചോദിക്കാൻ നോക്കുന്നുണ്ട്, കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പണി വരും എന്നുള്ളത്. ഇവിടെ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേരള ബാങ്ക് ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങളത് കൊണ്ടുതരാം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് പൈസ എവിടെ നിന്ന് കിട്ടും എന്ന് തീരുമാനമാകാത്തത് കൊണ്ട് ഏറ്റവും ചെലവ് ചുരുക്കി ഓണം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. മുമ്പ് പഴയ കാലത്ത് ഓണത്തിന് ബോണസ് കൊടുക്കും ഈ കശുവണ്ടി ഓഫീസിലൊക്കെ, എന്നിട്ട് ബോണസിന് പുറമെ ഒരു അഡ്വാൻസായിട്ട് കുറച്ച് പൈസ കൊടുക്കും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ സർക്കാരും ഈ ഓണത്തിന് അഡ്വാൻസ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുകയാണ് എന്നൊരു സൂചന കിട്ടുന്നുണ്ട്. ചില തീരുമാനങ്ങൾ എടുത്തിട്ട് അതിൽ മലക്കം പറയുന്ന, നമ്മൾ ഗോവിന്ദ മാഷ് പോലെ മലക്കം പറയുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഈ ഓണം അടുത്ത് വരുന്ന സാഹചര്യത്തിലുണ്ട്. ഈ ക്ഷേമ പെൻഷൻ നേരത്തെ ഒരു 3 മാസത്തേക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ അത് 1 മാസമായോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ഈ ഓണമാണല്ലോ, ഓണത്തിന് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ശമ്പളം കൊടുക്കാൻ വേണ്ടി ഖജനാവിലേക്ക് കൈയിട്ടപ്പോൾ പൂച്ച കടിച്ചു എന്നാണ് കേട്ടത്. അപ്പോൾ അവിടെ നിന്നൊരു കടി കിട്ടിയപ്പോൾ ഒന്നിനു വയ്യാത്തൊരു അവസ്ഥയാണ്, എന്തോ കളഞ്ഞതുപോലെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ കേന്ദ്രം തരുന്നില്ല, അപ്പോൾ കടം വാങ്ങാനായിട്ട് തീരുമാനമായിട്ടുണ്ട് എന്നും മനസ്സിലാവുന്നു. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് ഇപ്പം ഗോവിന്ദായിട്ട് നിൽക്കുകയാണ്. അത് മലക്കം പറയാൻ പറ്റില്ലല്ലോ, ഏതാണ്ട് 3000 കോടിക്ക് അടുത്ത് രൂപ അത് കൊടുക്കാൻ വേണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കണക്കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 8000 കോടി മതിയാവില്ല. അപ്പോൾ 8000 കോടി ഉണ്ട് പോലും തീരാത്ത സാഹചര്യത്തിൽ നമ്മുടെ പെൻഷൻ 1 മാസത്തെ തൽക്കാലം അതുകൊണ്ട് അറേഞ്ച് ചെയ്യാന്ന് കരുത്. പ്രധാനമായിട്ടുള്ള ഒരു വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാറുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരുന്നു. ഈ ഉച്ചക്കഞ്ഞി വിതരണത്തിന് ഇപ്പോൾ ഫണ്ട് അങ്ങോട്ട് എത്തുന്നില്ല ശരിക്കു പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പല സ്കൂളുകളിലും പ്രധാന അധ്യാപകർ എവിടെന്നെങ്കിലും കാശ് കടം വാങ്ങിയിട്ടോ അല്ലാതെയൊക്കെയാണ് ഉച്ചക്കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ പൈസ കൊടുത്തിട്ടില്ല. അതുപോലെ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുന്ന ചില പാവം സ്ത്രീകളുണ്ട്, അവർ അതുകൊണ്ടാണ് ഉപജീവന മാർഗം നടത്തുന്നത്, അവർക്കും ശമ്പളം കൊടുത്തിട്ടില്ല. ഇത് രണ്ടും കൂടെ ഏകദേശം 52-53 കോടി എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും 52 കോടി രൂപ എന്തായാലും അതിന് കാണേണ്ടതുണ്ട്, അറിയില്ല എവിടെ നിന്നും. ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ കൊടുക്കാനേ ഉള്ളൂ, കിട്ടാൻ വല്ലതും ഉണ്ടോ? കാരണം എന്തെന്നറിയോ, കിട്ടാനുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് തല്ലി അടിച്ചു പോയി, അത് തന്നെ ഒന്നുകൂടെ തുടങ്ങാനായിക്കില്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഇത്തവണത്തെ ഓണം ഈ പിഴിഞ്ഞോണം എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്, അറിയില്ല എന്തോ ഓണം എന്നുള്ളത്.